ഇസ്ലാമിക രംഗത്ത് ഇന്ന് ഏറ്റവും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ, കൊള്ളകൾ, കൊള്ളിവെപ്പുകൾ, അഭിമാനത്തെ പിച്ചു ചീന്തുന്ന പ്രവർത്തനങ്ങൾ, പലിശ എന്ന് പറയുന്ന സമ്പൽ ഘടനയെ വരിഞ്ഞു മുറുക്കിയിട്ടുള്ള നീരാളി, അതുപോലെ തന്നെ രക്തം ചിന്തുക എന്ന് പറയുന്ന, അതുപോലെ തന്നെ ജാഹിലിയ സംസ്കാരങ്ങൾ ഏതൊക്കെയുണ്ടോ വർഗ വർണ്ണ ദേശ ഭാഷയുടെ പേരിൽ, അത് മുഴുവനും എല്ലാത്തിനെ പറ്റിയും പറഞ്ഞു. അതൊക്കെ പറഞ്ഞു, പിന്നെ പറഞ്ഞത് എന്താന്ന് കേൾക്കണോ? അടുത്ത പ്രശ്നം, സമാധാനം ഉണ്ടാവണം. സമാധാനം ലോകത്തുണ്ടാകണമെങ്കിൽ, ലോക സമാധാനം നിലനിൽക്കണമെങ്കിൽ ആവശ്യമായ ആമുഖങ്ങളൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് എടുത്ത് പറയുന്നത്, ലോകത്തിന് സമാധാനമുണ്ടാകുന്നത് ഒരു സമൂഹത്തിലേക്കുള്ള മെമ്പർമാരെ സംഭാവന ചെയ്യുന്നത് ചെറിയ യൂണിറ്റാകുന്ന കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് കുടുംബത്തിൽ സമാധാനം വളരണം. കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിലേ ആ കുടുംബത്തിൽ നിന്ന് വളർന്നു വരുന്ന മക്കളാ പിന്നെ ലോകം നയിക്ക, അവരാ പിന്നെ രാജ്യത്ത് വളരുന്നത്. അവര് നന്നായാ ലോകം നന്നാവും, അവര് മോശമായ ലോകം നശിക്കും. അതുകൊണ്ട് കുടുംബത്തെ പറ്റിയാ ഇനി അടുത്ത ഉദ്ദേശ വളരെ കൃത്യമായ നിലക്കുള്ള ഉത്ബോധനം. അവിടുന്ന് പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ ഫഇന്നകും അഖദ്തുമൂഹു നബി അമാനില്ലാ واستهللتم فروجهن بكلمة الله ولكم عليهن ألا يوطئن فرشكم مهدا تكرهونه فإن فعلن ذلك فضربوهن ضربا غير مبرح ولهن عليكم رزقهن وكسوتهن بالمعروف സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോട് പറയാണ്, ഓ സഹാബിമാരെ, നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ സ്ത്രീകളോട് മാന്യമായി ഇടപെടണം. അവിടുത്തെ പ്രഭാഷണത്തിന്റെ അടുത്ത വിഷയം, പെണ്ണുങ്ങളോട് വളരെ നല്ല നിലക്ക് ഇടപെടണം. പുരുഷലോകത്തോട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിച്ചോളണം. ഫിന്നിസായി, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ ഭാര്യമാരോട് ഇടപെടുമ്പോ, ഭാര്യമാരോട് പെരുമാറുമ്പോ ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾ വർത്തിക്കണം. കാരണം ഫൈന്നക്കും മഹദ്തുമൂന ബി അമാനില്ലാ, അല്ലാഹുവിന്റെ അല്ലാഹ് നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള ആ നിർഭയത്വം അവർക്ക് നിങ്ങൾ കൊടുത്തോളാമെന്ന് പറഞ്ഞ് അവരുടെ രക്ഷാധികാരിയിൽ നിന്ന് വാക്ക് പറഞ്ഞുകൊണ്ടാണ് പെണ്ണിന്റെ കൈ പിടിച്ചു പോന്നിട്ടുള്ളത്. എനിക്ക് ഞാൻ വിവാഹം കഴിച്ച് തന്നു എന്ന് പെണ്ണിന്റെ വാപ്പ അല്ലെങ്കിൽ വലിയാണ് പറയുമ്പോ, അല്ലാഹ് നിനക്ക് നൽകിയ നിർഭയത്വം ആ ഒരു സുരക്ഷിതത്വം നീ കൊടുത്തോളാന്ന് പറഞ്ഞിട്ടാണ് നീ അവളെ കെട്ടിയിട്ട് കൊണ്ടുവന്നത്. വസ്തഹിലത്തും ഫുറൂജഹുന്നബി കലിമത്തില്ലാ, അല്ലാഹ് നിങ്ങൾക്ക് അനുവാദം തന്നതിന്റെ പേരിലാണ് നിങ്ങൾക്ക് നിഷിദ്ധമായ ആ അവരുമായിട്ടുള്ള കിടപ്പറ പങ്കിടൽ നിങ്ങൾക്ക് അനുവദിച്ചു തന്നത്. അത് നിങ്ങൾ നല്ലോണം ഓർക്കണം. അതുകൊണ്ട് പെണ്ണുങ്ങളെ ദ്രോഹിക്കരുത്, ഒക്കണം. നിങ്ങൾ ലോകമെന്ന് പറയുകയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ സ്ത്രീയെ ചവിട്ടിത്തേച്ച മതം പറയാനാകുമോ സഹോദര? മനസ്സാക്ഷിക്കുത്തോടെയല്ലാതെ ഈ തെറ്റിദ്ധരിപ്പിക്കൽ ലോകത്തിന്റെ മുമ്പിൽ ആർക്കെങ്കിലും പറയാൻ ഒക്കുമോ? ഞാനതാ പറഞ്ഞത്, അവിടുന്ന് സംസാരിച്ച ഓരോ വാക്കും ലോകത്തിന്റെ ഇന്നിന്റെ പ്രശ്നങ്ങൾ അല്ല, ഖിയാമത്ത് നാൾ വരേക്കുമുള്ള പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. പെണ്ണിനെ വളരെ ചവിട്ടി താഴ്ത്തുന്നു, അവളെ അപമാനിക്കുന്നു, അവളെ സ്വാതന്ത്ര്യത്തെ കുഴിച്ചു മൂടുന്നു, അവളെ കൂട്ടിലടക്കുന്നു, അവളെ പർദ്ദയിൽ തളച്ചിടുന്നു, അവളുടെ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുന്നു, അവൾക്ക് അഭിമാനബോധം നൽകാതെ, സ്വാതന്ത്ര്യം നൽകാതെ, കൈകാര്യാധികാരം നൽകാതെ പുരുഷ മേലാളന്മാരുടെ കരവലയത്തിനുള്ളിൽ അവർ ഞെരിഞ്ഞമർത്തപ്പെടുന്നു എന്നൊക്കെയുള്ള വീൺവാദങ്ങൾ ബദായികൾ ലോകത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല. പക്ഷേ വനിതാ വിമോചക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന, പെണ്ണുങ്ങളാൽ രൂപീകരിക്കപ്പെട്ട് സ്ത്രീകളാൽ മുന്നോട്ടുകൾ നയിക്കപ്പെടുന്ന വനിതാ വിമോചന മഹിളാ പ്രസ്ഥാനങ്ങൾക്ക് പോലും പടച്ചറബ് അണി നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല എന്നതാണ് വസ്തുത. ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞു, സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണ്. ഏത് കാലത്താ അത് നിന്ന് പറയുന്നത് നോക്കണം. ഏത് കാലത്താണ് ആ പ്രഖ്യാപനം എന്ന് എന്റെ സഹോദരിമാര് മനസ്സിലാക്കണം. ഇസ്ലാം നിങ്ങൾക്ക് നൽകിയ പവർ എത്രയാണ് മനസ്സിലാക്കണം. പലപ്പോഴും ചില പെണ്ണുങ്ങളെങ്കിലും വിചാരിക്കാറുണ്ട്, ഇസ്ലാമിന്റെ പല നിയമങ്ങളും പുരുഷാധിപത്യത്തിന്റെ നിയമങ്ങളാണോ എന്ന് അടക്കം പറയുന്ന സഹോദരിമാരുണ്ടെങ്കിൽ ആലോചിച്ചോളണം. നിങ്ങൾക്ക് റബ്ബ് നൽകിയിട്ടുള്ള ഓരോ നിയമങ്ങളും അത് നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്.
നിങ്ങളെ ആദരിച്ചത് കൊണ്ടാണ്, അനാദരിച്ചത് കൊണ്ടല്ല. നിങ്ങളുടെ അഭിമാനത്തെയും യശസ്സിനെയും ഉയർത്തിപ്പിടിക്കാനായിരുന്നു, മറിച്ച് നിങ്ങളെ അപമാനിക്കാനായിരുന്നില്ല. നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടായിരുന്നു, മറിച്ച് നിങ്ങളെ വെറുത്തത് കൊണ്ടായിരുന്നില്ല. നിങ്ങളെ ആദരിച്ചത് കൊണ്ടായിരുന്നു, നിങ്ങളെ അനാദരിച്ചത് കൊണ്ടായിരുന്നില്ല. പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ അവൾക്ക് ആത്മാവ് തന്നെ ഉണ്ടോ, അവൾ മനുഷ്യൻ തന്നെയാണോ എന്ന് വരെ ചിന്തിച്ചിരുന്ന, സ്വത്തിൽ അല്പം പോലും അവകാശം നൽകപ്പെടാതിരുന്ന, വേശ്യാവൃത്തിക്ക് നിർബന്ധിക്കപ്പെട്ടിരുന്ന, ഇഷ്ടം പോലെ ഭർത്താവ് ഒരു വേള ആവശ്യപ്പെട്ടാൽ അന്യന്റെ കിടപ്പറയിൽ പോയി നീ ഇന്ന് രാത്രി കിടപ്പറ പങ്കിടണമെന്ന് പറഞ്ഞാൽ ആ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് പെണ്ണുങ്ങൾ അന്യന്റെ കിടപ്പറയിൽ പോയി അന്യന്റെ ബീജം ഏറ്റുവാങ്ങി തിരിച്ചു പോരാൻ വിധിക്കപ്പെട്ടവര് ജാഹിലിയ നിക്കാഹിന്റെ സംസ്കാരം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ എന്ന് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ലാ അവിടുത്തെ സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകൾക്ക് അന്നുണ്ടായിരുന്ന പീഡനങ്ങൾ, അന്നത്തെ നിക്കാഹിന്റെ ചില രീതികളുണ്ട്, ഭർത്താവാ പറയാ ഭാര്യനോട് ഇന്ന് രാത്രി മറ്റോന്റെ കൂടെ പോയിട്ട് ഉറങ്ങണം, എന്നിട്ട് നാളെ തിരിച്ചു വരണം, അവന്റെ ബീജവും കീറിയിട്ട് വരണം. എന്തിനാ? അവൻ വലിയ സമ്പന്നനാണ്, അവൻ വലിയ തറവാടിത്താണ്, എനിക്കുണ്ടാകുന്ന കുഞ്ഞിനേക്കാൾ അവനുണ്ടാകുന്ന കുഞ്ഞായിരിക്കും നല്ല തറവാടിത്തത്തിലുള്ള മോനാവ്, അതുകൊണ്ട് നല്ല തറവാട്ടപ്പുറന്ന് അവന്റെ കൂടെ കിടക്കാൻ പെണ്ണിനെ നിർബന്ധിക്കും. ജാഹിലിയ കാലത്ത് അതല്ലാ അത്ര തോന്നിവാസം നടമാടിയിരുന്ന ഒരു കാലഘട്ടം. 8-ഉം 10-ഉം പുരുഷന്മാര് ഒരൊറ്റ പെണ്ണിനെ ലൈംഗിക വൃത്തിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിലുണ്ടാകുന്ന കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ പിതാവ് തന്ത നീയാണെന്ന് ഒരു പെണ്ണ് പറഞ്ഞാൽ പിന്നെ അത് ഏറ്റുവാങ്ങേണ്ട ഗതികേടുണ്ടായിരുന്ന ഒരു കാലഘട്ടം. അങ്ങനെ പെണ്ണിനെ ചന്തയിലെ കാലിച്ചന്തയിലെ വിൽപ്പന വസ്തുവിനെ പോലെ, അടിമകളെ പോലെ, വൃത്തികെട്ട സംസ്കാരത്തിന്റെ ആളുകളാക്കി മാറ്റിയ, സ്വത്തിൽ നിന്ന് അല്പം പോലും അവകാശം കൊടുക്കാതെ, അതുപോലെ തന്നെ ഒരു കാര്യത്തിനും സ്വാതന്ത്ര്യം കൊടുക്കാതെ, കൈകാര്യാധികാരം കൊടുക്കാതെ, നിർബന്ധിച്ച് വിവാഹം കഴിക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തെ ഒരു കരും അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ, പെണ്ണിന്റെ ഇഷ്ടത്തിന് വിവാഹത്തിന്റെ വേളയിൽ ഒരു മാനദണ്ഡവും ഒരു രൂപത്തിലുള്ള സ്വാതന്ത്ര്യവും സ്വാധീനവും അനുവദിക്കപ്പെടാത്ത ഒരു കാട്ടാള യുഗത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇത്തഖുല്ലാഹ ഫിന്നിസ, നിങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ പടച്ചോനെ പേടിച്ചോളണം, അതാണ് പേടിക്കണം. നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള ഭാര്യയാണ്, ആരുമില്ല അവൾക്ക്, ഞാൻ കിട്ടിയ പെണ്ണാണ്, ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണം വിചാരിച്ച് തല്ലും കുത്തും മാട്ടും കുത്തും ചവിട്ടമേറ്റുകൊണ്ട് നീറിപ്പുകയേണ്ടവളല്ല പെണ്ണ്, ആദരിക്കപ്പെടേണ്ടവളാണ് നിങ്ങളുടെ ഭാര്യമാർ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടവിടുന്ന് പറഞ്ഞു ആ സ്ത്രീകളോടൊരു വർത്താനം പറഞ്ഞു, വലക്കും അലൈഹി